സിനിമാ രംഗത്ത് ഇപ്പോഴും ചർച്ചയാണ് നടൻ ടി പി മാധവന്റെ ജീവിതം. വാർദ്ധക്യ കാലത്ത് ഉറ്റവർ ഒപ്പമില്ലാതെ ഗാന്ധി ഭവനിൽ ഓർമ്മ നഷ്ടപ്പെട്ട് കഴിയുകയാണ് നടൻ. ഹരിദ്വാറിൽ തീർത്ഥാടനത്തിന് പോയ സമയത്താണ് ടി പി മാധവൻ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണത്. ചില സന്യാസിമാർ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറ്റി വിടുകയുമായിരുന്നു. ഏറെ നാളായി ഗാന്ധി ഭവനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. 500-ൽ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ച ടി പി മാധവൻ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് വിഷമകരമായ ഘട്ടങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ടി പി മാധവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വാർത്ത പുറത്തു വന്നത്. പലരുടെയും മുഖങ്ങളും പേരുകളും വരെ നടൻ മറന്നുപോയി. മലയാള സിനിമയിൽ നിന്നുള്ള ചുരുക്കം പേർ മാത്രമാണ് ടി പി മാധവനെ സന്ദർശിക്കാൻ വന്നത്. സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, ജയരാജ് വാര്യർ, നടി ചിപ്പി, എം രഞ്ജിത്ത്, മധുപാൽ തുടങ്ങിയവരാണ് നടനെ സന്ദർശിച്ചത്. ഇപ്പോഴിതാ ടി പി മാധവനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ശാന്തിവള ദിനേശ്. ഗാന്ധി ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശാന്തിവള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്നുണ്ട്. നല്ല സമ്പന്ന കുടുംബത്തിൽ ജനിച്ചയാളാണ് മാധവൻ എന്ന് ശാന്തിവിള പറയുന്നു. സിനിമക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഭാര്യ ഉപേക്ഷിച്ചു. പക്ഷേ അവരുടെ മകൻ സംവിധായകനായി സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. ഗാന്ധി ഭവനിൽ വന്ന് ടി പി മാധവനെ മകൻ കണ്ടു എന്ന് യൂട്യൂബ് ചാനലുകളിൽ പറഞ്ഞു. 100% കള്ളമാണത്. അദ്ദേഹത്തെ കാണാൻ മകനും മകളും വന്നിട്ടില്ല. മകളുടെ വിവാഹത്തിന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹം പോയില്ല. ഓർമ്മ നഷ്ടപ്പെട്ട ടി പി മാധവന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചും ശാന്തിവിള സംസാരിച്ചു. ഇന്നലെ ഇവിടെ എന്തോ സംഭവിച്ചു എന്നാണ് ഓണത്തിന്റെ പിറ്റേ ദിവസം ഗാന്ധി ഭവനിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്. തിരുവോണമായിരുന്നുവെന്ന് മറന്നുപോയി. പിന്നീട് പറയുന്നത് ഓണം ഗംഭീരമായെന്നും എന്നെ കാണാൻ അച്ഛൻ വന്നുവെന്നുമാണ്. ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങളാണ്. ടി പി മാധവൻ ഓർമ്മ നഷ്ടപ്പെട്ട് സംസാരിക്കുന്ന വീഡിയോയും ശാന്തിവിള ദിനേശ് കാണിക്കുന്നുണ്ട്. ഓണത്തിന് സിനിമയിലെ സഹപ്രവർത്തകർ ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സഹപ്രവർത്തകരായി അധികം പേർ ഇല്ലല്ലോ, മമ്മൂട്ടി മാത്രമല്ലേ ഉള്ളൂ എന്നാണ് ടി പി മാധവൻ പറയുന്നത്. കലാഭവമണി എന്നെ കാണാൻ വന്നിരുന്നുവെന്നും പറയുന്നു. അമ്മ സംഘടനയിൽ നിന്ന് ലഭിക്കുന്ന തുക ഗാന്ധി ഭവനിൽ നിന്ന് വന്ന് സങ്കടം പറയുന്നവർക്ക് കൊടുക്കാറാണെന്നാണ് താൻ അറിഞ്ഞതെന്നും ശാന്തിവള ദിനേശ് വ്യക്തമാക്കി. ഇനിയും ഒരുപാട് കാലം മാധവേട്ടൻ ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല. അച്ഛൻ മരിച്ചുപോയെന്നോ കലാഭവമണി എന്നെ നമ്മളെ വിട്ടുപോയി എന്നോ ഓർക്കാൻ കഴിയാതെ മമ്മൂട്ടി ഒഴിച്ച് മലയാള സിനിമയിലെ എല്ലാവരും മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്ന മാധവേട്ടൻ ഓർമ്മ പോയി എവിടെയെങ്കിലും എത്തുന്നതിന് മുൻപ് ഈ ദ്രോഹികളുടെ ലോകത്ത് നിന്ന് അന്തസ്സായി വിട പറയട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ എന്നും ശാന്തിവള ദിനേശ് പറഞ്ഞു. രാജാ, കൃഷ്ണമേനോൻ, ദേവിക എന്നിവരാണ് ടി പി മാധവന്റെ മക്കൾ. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.